രാജ്യം കണ്ട ഏറ്റവും പ്രഗത്ഭനായ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന നിലയിൽ മലയാളികളുടെ അഭിമാനമാണ് ടി എൻ ശേഷൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഭരണഘടനാപരമായ സ്വയംഭരണ പദവി ഉറപ്പിച്ചത് ശേഷന്റെ നേതൃത്വത്തിലാണ്. അദ്ദേഹമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിപ്ലവകരമായ പല മാറ്റങ്ങളും കൊണ്ടുവന്നത്. ഈ മാറ്റങ്ങൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രംഗത്തെ ശുദ്ധീകരിക്കുകയും അടിമുടി പരിഷ്കരിക്കുകയും ചെയ്തു. ചന്ദ്രശേഖരൻ സർക്കാരിൻ്റെ കാലത്ത് 1990 ഡിസംബർ 12 ശേഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സുവർണകാലമായിരുന്നു ശേഷൻ്റെ ഭരണകാലം. ഈ പദവിയിലിരുന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉടച്ചു വാർത്തു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിക്കാരൻ്റെ ചുമതലയും അധികാരവും എന്തെന്ന് രാജ്യത്തെ ബോധ്യപ്പെടുത്തിയ ശേഷനാണ്. ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് നൽകുക, സ്ഥാനാർത്ഥികളുടെ വരുമാന വിവരം വെളിപ്പെടുത്തുക എന്നിങ്ങനെ നിരവധി വിപ്ലവാത്മകമായ മാറ്റങ്ങൾ ശേഷം കൊണ്ടുവന്നു. തെരഞ്ഞെടുപ്പ് കാലത്തെ ചുവരെഴുത്തുകൾക്ക് ശേഷൻ കർശന നിയന്ത്രണം കൊണ്ടുവന്നു. അനുവദിക്കപ്പെട്ടതിലുമേറെ തുക പ്രചരണത്തിന് സ്ഥാനാർത്ഥികൾ ചെലവാക്കുന്നത് നിയന്ത്രിച്ചു. ശേഷൻ കമ്മീഷണറായിരുന്ന സമയത്താണ് മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി നടപ്പാക്കി തുടങ്ങിയത്. തെരഞ്ഞെടുപ്പ് നിരീക്ഷകരെയും കമ്മീഷൻ ഉദ്യോഗസ്ഥരെയും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനത്തിന് പുറത്തുനിന്നാക്കിയ തീരുമാനവും ടി എൻ ശേഷൻ്റേതാണ്. ഇതിനെല്ലാം പുറമെ തെരഞ്ഞെടുപ്പ് ദിവസത്തെ പരസ്യ മദ്യവിതരണം അവസാനിപ്പിച്ചതും ജാതി മതം എന്നിവയുടെ പേര് പറഞ്ഞുള്ള പ്രചരണം നിർത്തിച്ചതും ലൗഡ് സ്പീക്കർ ഉപയോഗിച്ചതിന് മുൻകൂർ അനുമതി നിർബന്ധമാക്കിയതും തെരഞ്ഞെടുപ്പുകളിൽ കള്ളവോട്ട് ഒഴിവാക്കാൻ വീഡിയോ ടീമുകളെ നിയോഗിച്ചതും ടി എൻ ശേഷനാണ്. പാലക്കാട് ജില്ലയിൽ തിരുനെല്ലായിലുള്ള തമിഴ് ബ്രാഹ്മണ കുടുംബത്തിലാണ് ശേഷൻ ജനിച്ചത്. ശേഷന്റെ പിതാവ് അധ്യാപകനും അഭിഭാഷകനുമായിരുന്നു. 2 സഹോദരന്മാരും 4 സഹോദരിമാരും അടങ്ങുന്ന കുടുംബമായിരുന്നു ശേഷൻ്റേത്. പരേതയായ ജയലക്ഷ്മിയാണ് ടി എൻ ശേഷന്റെ ഭാര്യ. ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ, പാലക്കാട് വിക്ടോറിയ കോളേജ്, മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. 1955 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനാണ്. IAS ലഭിച്ച ശേഷം ഫെല്ലോഷിപ്പ് നേടി ഹാർഡ്വാർ സർവകലാശാലയിലും അദ്ദേഹം വിദ്യാഭ്യാസം നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്തൊക്കെ അധികാരങ്ങളുണ്ടെന്ന് എല്ലാവരെയും അദ്ദേഹം ബോധ്യപ്പെടുത്തി. നിയമം അനുസരിക്കാത്തവർക്കെതിരെ അദ്ദേഹം നടപടിയെടുത്തു. ഇന്നു കാണുന്ന തുടർച്ചകളെല്ലാം അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങളുടെ ഭാഗമാണ്. ഇങ്ങനെ നീതിയുക്തമായി തെരഞ്ഞെടുപ്പ് എങ്ങനെ നടത്താമെന്ന് ജനാധിപത്യ ഇന്ത്യയെ പഠിപ്പിച്ച ഒരേയൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഇപ്പോൾ ചരിത്രത്തിലേക്ക് മടങ്ങിയത്. ടി എൻ ശേഷൻ എന്ന കർക്കശക്കാരനായ IAS ഉദ്യോഗസ്ഥന് മാത്രമേ ചിലപ്പോൾ ജനങ്ങൾക്ക് പരിചയം കാണൂ. എന്നാൽ ശേഷൻ ഒരു നല്ല കലാസ്വാദകൻ കൂടിയായിരുന്നു. കർണാടക സംഗീതത്തെയും തെന്നിന്ത്യൻ സാംസ്കാരിക പൈതൃകത്തെയും അകമഴിഞ്ഞ് സ്നേഹിച്ച വ്യക്തി കൂടിയായിരുന്നു ശേഷൻ. ത്യാഗരാജ സംഗീതോത്സവം, ചെമ്പൈ സംഗീതോത്സവം തുടങ്ങിയ ഇടങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മാത്രമല്ല ശേഷൻ തൻ്റെ ഔദ്യോഗിക സേവനം നടത്തിയത്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് കൗൺസിൽ എന്ന കേന്ദ്ര സമിതിയുടെ അധ്യക്ഷനായും അദ്ദേഹം പ്രവർത്തിച്ചു. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ക്രയോജനിക് സാങ്കേതിക വിദ്യ കൊണ്ടുവരാൻ ആത്മാർത്ഥമായി ശ്രമിച്ച വ്യക്തി കൂടിയാണ് ശേഷൻ. ചെന്നൈ കാഞ്ചി കാമകോടി മഠത്തിലെ നിത്യസന്ദർശകനും ഭക്തനുമായിരുന്നു ടി എൻ ശേഷൻ. കാഞ്ചി മഠാധിപതി ജയേന്ദ്ര സരസ്വതി സ്വാമികളെ 2004 ജയലളിത സർക്കാർ അറസ്റ്റ് ചെയ്തതിൽ ശക്തമായ പ്രതിഷേധമുയർത്തിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. വൈജ്ഞാനിക സാംസ്കാരിക മേഖലകളിൽ കൂടി തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ശേഷന് കഴിഞ്ഞു എന്നത് മഹത്തായ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ദൃഷ്ടാന്തം കൂടിയാണ്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.